ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഞാൻ അമൃത ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്സിലെ ബോർഡ് മാസ് എന്നൊരു ടോപ്പിക്കാണ് എൻ്റെ മുന്നേ ഉള്ള വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ട് ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ ലക്ഷത്തിലേക്ക് കടക്കാം ആദ്യമായിട്ട് ബോർഡ് മാസ് റൂള് എന്തിനു വേണ്ടിയിട്ടാ നോക്കാം നമുക്ക് വലിയൊരു ഇക്വേഷൻ തന്നിട്ട് അതിനെ ലഘൂകരിക്കാൻ പറഞ്ഞാൽ ആ ഒരു ഇക്വേഷനിൽ കുറേ ഉണ്ടായിരിക്കും പ്ലസ് മൈനസ് ഗുണനം ഹരണം ബ്രാക്കറ്റ് അതുപോലെ സ്ക്വയർ റൂട്ട് ക്യൂബ് റൂട്ട് ടൂ റേസ്റ്റ് ടൂ അല്ലെങ്കിൽ ത്രീ റേസ്റ്റ് ഫോർ ഫൈവ് റേസ്റ്റ് ടൂ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള ക്രിയകൾ ഒരു ഇക്വേഷനിൽ തന്നെ ഉണ്ടാവും അപ്പോൾ അതിൽ ഏതാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് നമുക്കറിയണ്ടാവില്ല അത് ഏത് ഓർഡറിലാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന റൂളാണ് ബോർഡ് മാസ് റൂള് വലിയൊരു ഇക്വേഷനെ ലഘൂകരിക്കാൻ തരുമ്പം പല ക്രിയകളും അതിലുണ്ടാവും ആ ക്രിയകൾ ചെയ്യേണ്ട ഓർഡറിനെ പറ്റിയിട്ടാണ് ബോർഡ് മാസ് റൂളിൽ പറയുന്നത് ഈ ബോർഡ് മാസ് എന്ന് പറയുന്ന വേർഡിലെ ഓരോ ലെറ്റേഴ്സും ഓരോന്നിനെയാണ് സൂചിപ്പിക്കുന്നത് ബി എന്ന് പറയുന്ന ലെറ്റർ ബ്രാക്കറ്റിനെയാണ് കുറിക്കുന്നത് ബി എന്ന് പറയുന്നത് ബ്രാക്കറ്റിനെയാണ് കുറിക്കുന്നത് നമുക്ക് തരുന്ന ഇക്വേഷനിൽ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ആ ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള ക്രിയയാണ് ചെയ്യേണ്ടത് പിന്നെ ഓ എന്ന് പറയുന്നത് ഓർഡറാണ് അതായത് റൂട്ടിനകത്ത് റൂട്ട് ടു റൂട്ട് ത്രീ അല്ലെങ്കിൽ റൂട്ട് ഫോർ അങ്ങനെയൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ ആ ക്രിയയാണ് നമ്മൾ രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് പിന്നെ അതുപോലെ രണ്ടേ റേസ്റ്റു നാല് അല്ലെങ്കിൽ മൂന്നേ റേസ്റ്റു അഞ്ച് അങ്ങനെയൊക്കെ ഉള്ളതും ഓർഡറിലാണ് വരുന്നത് അപ്പോൾ ആദ്യം ബ്രാക്കറ്റാണ് നമ്മൾ സോൾവ് ചെയ്യേണ്ടത് പിന്നെ ഓർഡർ പിന്നെ വരുന്നത് ഡിവിഷൻ ഹരണാണ് പിന്നെ മൾട്ടിപ്ലിക്കേഷൻ അതായത് ഗുണനം പിന്നെ അഡിഷൻ സങ്കലനം സബ്ട്രാക്ഷൻ വ്യവകലനം ഇങ്ങനെ ബ്രാക്കറ്റ് ഓർഡർ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അഡിഷൻ സബ്ട്രാക്ഷൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഓർഡറിലാണ് നമ്മൾ ഓരോ ക്രിയകളും ചെയ്തു പോരേണ്ടത് അങ്ങനെ സിംപ്ലിഫൈ ചെയ്താൽ മാത്രമേ കറക്റ്റ് ആൻസർ കിട്ടുകയുള്ളൂ ഓക്കെ അപ്പോൾ ഒന്നുകൂടി പറയാം ആദ്യം ബ്രാക്കറ്റ് പിന്നെ ഓർഡർ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അഡിഷൻ സബ്ട്രാക്ഷൻ ഇനി കൂടുതലായിട്ട് എക്സാമ്പിൾ ചെയ്യുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് എക്സാമ്പിളിലേക്ക് അടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ത്രീ പ്ലസ് ഫോർ മൈനസ് ടു പ്ലസ് സെവൻ മൈനസ് ഫൈവ് അപ്പോൾ ഇവിടെ ബോർഡ് മാസ് റൂൾ അനുസരിച്ച് നമുക്കറിയാം ബ്രാക്കറ്റിനകത്തുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് പിന്നെ ഓർഡർ ചെയ്യണം പിന്നെ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അഡിഷൻ സബ്ട്രാക്ഷൻ ഈ ഓർഡറിൽ വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു എക്സ്പ്രഷൻ നോക്കൂ ഇവിടെ ബ്രാക്കറ്റ് ഉണ്ടോ ഇല്ല ഓർഡറോ ഓർഡർ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് അല്ലെങ്കിൽ സ്ക്വയർ രൂപത്തിൽ അല്ലെങ്കിൽ ക്യൂബ് രൂപത്തിൽ അങ്ങനെ എക്സ്പ്രണൻ രൂപത്തിലുള്ള എന്തിനെങ്കിലും ആണ് നമ്മൾ ഓർഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഇവിടെ ഉണ്ടോ ഇല്ല പിന്നെ ഉള്ളത് ഡിവിഷനാണ് ഇവിടെ ഹരണം രൂപത്തിലെന്തെങ്കിലും ഉണ്ടോ ഇല്ല മൾട്ടിപ്ലിക്കേഷൻ അതും ഇവിടെ ആകെ ഉള്ളത് അഡിഷനും സബ്ട്രാക്ഷനും ആണ് നമ്മൾ ബോർഡ് മാസ് റൂൾ അനുസരിച്ചിട്ട് അഡിഷൻ ചെയ്തതിന് ശേഷം വേണം സബ്ട്രാക്ഷൻ ചെയ്യാൻ എന്നാൽ നമുക്ക് തരുന്ന എക്സ്പ്രഷനിൽ അഡിഷനും സബ്ട്രാക്ഷനും മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് ചെയ്തു പോയാൽ മതി ശ്രദ്ധിക്കുക ഈ ബോർഡ് മാസ് റൂൾ അനുസരിച്ചിട്ട് അഡിഷൻ കഴിഞ്ഞിട്ട് വേണം സബ്ട്രാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാൽ പ്രാക്ടിക്കൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇക്വേഷനിൽ നമുക്ക് തരുന്ന ഈ ഒരു എക്സ്പ്രഷനിൽ അഡീഷനും സബ്ട്രാക്ഷനും മാത്രമേ ഉള്ളെങ്കിൽ എന്ത് ചെയ്യുക ലെഫ്റ്റ് എന്ന റൈറ്റിലേക്ക് കറക്റ്റായി ചെയ്തു പോയാൽ മതി ഓക്കെ ഇവിടെ നോക്കൂ ആദ്യം മൂന്ന് പ്ലസ് നാല് എത്ര കിട്ടും ഏഴെന്ന് കിട്ടും മൈനസ് രണ്ട് പ്ലസ് ഏഴ് മൈനസ് അഞ്ച് ഇനി അടുത്ത് എന്ത് ചെയ്യണം ഏഴ് മൈനസ് രണ്ട് എത്രയാണ് അഞ്ചാണ് പ്ലസ് ഏഴ് മൈനസ് അഞ്ച് ഇനി ഇവിടെ അഞ്ച് പ്ലസ് ഏഴ് എത്രയാണ് പന്ത്രണ്ട് മൈനസ് അഞ്ച് പന്ത്രണ്ട് മൈനസ് അഞ്ച് എത്രയാണ് ഏഴാണ് ഓക്കെ അപ്പോൾ ആൻസർ എത്രയായിരിക്കും ഓപ്ഷൻ എ ഏഴാണ് കറക്റ്റ് ആൻസർ ഓക്കെ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക ബോർഡ് മാസ് റൂളിൽ പറയുന്നുണ്ട് അഡിഷൻ കഴിഞ്ഞിട്ട് വേണം സബ്ട്രാക്ഷൻ ചെയ്യാമെന്ന് പക്ഷേ നമുക്ക് തരുന്ന എക്സ്പ്രഷനിൽ അഡിഷനും സബ്ട്രാക്ഷനും മാത്രമേ ഉള്ളെങ്കിൽ എന്ത് ചെയ്താൽ മതി നിന്ന് റൈറ്റിലേക്ക് ചെയ്തു പോയാൽ മതി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ ലഘൂകരിക്കുക നാൽപ്പത് ഹരിക്കണം അഞ്ച് ഇൻറ്റു നാല് മൈനസ് രണ്ട് അപ്പോൾ ബോൺ റൂൾ അനുസരിച്ച് ബ്രാക്കറ്റിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേണം ആദ്യം ചെയ്യാൻ ഇവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ടല്ലോ അതിനകത്ത് അഞ്ച് ഇൻറ്റു നാല് എന്നുള്ളത് അപ്പോൾ ആദ്യം ഈ ഒരു ക്രിയയാണ് ചെയ്യേണ്ടത് നമുക്ക് എഴുതി നോക്കാം നാൽപ്പത് ഹരിക്കണം ഇനി ബ്രാക്കറ്റിനകത്ത് അഞ്ച് ഇൻറ്റു നാല് മൈനസ് രണ്ട് എന്നുണ്ട് അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം അഞ്ച് ഇൻറ്റു നാല് എന്നുള്ള ഈ ഒരു ക്രിയ ചെയ്യാം അപ്പോൾ എന്ത് വരും നാൽപ്പത് ഹരിക്കണം അഞ്ച് എൻറ്റു നാല് ഇരുപതാണ് മൈനസ് രണ്ട് ഇനി അടുത്തെന്താണ് ഓർഡർ ഉണ്ടോ ഇവിടെ ഇല്ല ഇവിടെ ഓർഡർ ഇല്ല പിന്നെ വരുന്നത് ഡിവിഷനാണ് ഡിവിഷൻ ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഡിവിഷനാണ് നാൽപ്പത് ഹരിക്കണം ഇരുപത് ചെയ്യണം നാൽപ്പതേ ഹരിക്കണം എത്രയാണ് രണ്ടാണ് മൈനസ് രണ്ട് ഓക്കെ നാൽപ്പത് ഹരിക്കണം ഇരുപത് രണ്ടെന്ന് കിട്ടി പിന്നെ ഇവിടെ മൈനസ് രണ്ട് ഉണ്ട് അത് ഇതുപോലെ തന്നെ എഴുതി രണ്ട് മൈനസ് രണ്ട് എത്രയാണ് പൂജ്യമാണ് ഓക്കെ അപ്പോൾ ആൻസർ എന്തായിരിക്കും ഓപ്ഷൻ സി പൂജ്യം മനസ്സിലായല്ലോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ ഒമ്പത് പ്ലസ് ആറ് ഹരിക്കണം മൂന്ന് പ്ലസ് അഞ്ച് ഇൻറ്റു രണ്ട് ഇവിടെ ബ്രാക്കറ്റിൽ എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഓർഡറോ അതുമില്ല ഇനി ഡിവിഷൻ നോക്കാം ഇവിടെ ഒരു ഡിവിഷൻ കാണുന്നുണ്ട് ആറ് ഹരിക്കണം മൂന്ന് അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ഓപ്പറേഷനാണ് ചെയ്യേണ്ടത് നമുക്ക് എഴുതി നോക്കാം ഒമ്പത് പ്ലസ് ആറ് അരിക്കണം മൂന്നും ചെയ്യുക ആറ് ഹരിക്കണം മൂന്നും പറഞ്ഞാൽ എത്രയാണ് രണ്ടാണ് അപ്പം ഒമ്പതേ പ്ലസ് രണ്ട് പ്ലസ് അഞ്ച് ഇൻറ്റു രണ്ട് എന്നായി ഇനിയിവിടെ ഡിവിഷൻ കഴിഞ്ഞ് എന്ത് ചെയ്യണം മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യേണ്ടത് ഇവിടെ ഒരു മൾട്ടിപ്ലിക്കേഷൻ കാണണ്ടല്ലോ അഞ്ച് ഇൻറ്റു രണ്ട് അടുത്തത് ഇതാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് കിട്ടും ഒമ്പതേ പ്ലസ് രണ്ട് പ്ലസ് അഞ്ച് എൻറ്റു രണ്ട് എത്രയാണ് അഞ്ച് എൻറ്റു രണ്ട് എന്ന് പറഞ്ഞാൽ പത്താണ് അപ്പോൾ ഇവിടെ പത്ത് എന്ന് വരും ഇനി കൂട്ടുക ഒമ്പത് പ്ലസ് രണ്ട് എത്രയാണ് പതിനൊന്ന് പതിനൊന്ന് പ്ലസ് പത്ത് ഇരുപത്തിയൊന്ന് ആൻസർ വരും കിട്ടിയല്ലോ അപ്പം ഓപ്ഷൻ ബി ഇരുപത്തിയൊന്നാണ് കറക്റ്റ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പതിനൊന്ന് ഇൻറ്റു നാല് മൈനസ് മുപ്പത്തിരണ്ടേ ഹരിക്കണം എട്ട് ഇവിടെ നോക്കുമ്പം രണ്ട് ബ്രാക്കറ്റ് കാണുന്നുണ്ട് അപ്പോൾ ആദ്യം ഈ രണ്ട് ബ്രാക്കറ്റിലുള്ള ക്രിയകൾ നമുക്ക് ചെയ്തു വയ്ക്കാം ഇവിടെ ആദ്യത്തെ ബ്രാക്കറ്റിൽ പതിനൊന്ന് ഇൻറ്റു നാല് എന്നുണ്ട് പതിനൊന്ന് ഇൻറ്റു നാല് എത്രയാണ് നാൽപ്പത്തി നാലാണ് മൈനസ് ഇനി ഈ ബ്രാക്കറ്റ് നോക്കൂ മുപ്പത്തിരണ്ട് ഹരിക്കണം എട്ട് മുപ്പത്തിരണ്ടിന് എട്ടുകൊണ്ട് ഹരിച്ച് എത്ര കിട്ടും നാലെന്ന് കിട്ടും അപ്പോൾ മൈനസ് നാല് ഈ മൈനസ് ഇതുപോലെ തന്നെ ഇവിടെ എഴുതാൻ മറക്കരുത് ഓക്കെ ഈ മൈനസ് അതുപോലെ തന്നെ ഇവിടെ എഴുതാൻ മാറിപ്പോകരുത് ഒരു പ്ലസ് ആക്കി എഴുതരുത് നാല്പത്തിനാല് ഇവിടെ ഉണ്ട് അത് എഴുതി ഇവിടെ ചെയ്ത് കിട്ടുമ്പം നാലാണ് കിട്ടുന്നത് അപ്പം നാൽപ്പത്തി നാല് മൈനസ് നാല് എത്രയാണ് ആൻസർ നാൽപ്പത് എന്ന് വരും ഓപ്ഷൻ ബി നാൽപ്പതാണ് കറക്റ്റ് ആൻസർ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ ആറ് ഇൻറ്റു ആറ് ഹരിക്കണം ആറ് ഇൻറ്റു ആറ് ഇവിടെ ബ്രാക്കറ്റ് ഒന്നും കാണുന്നില്ല ഓർഡറും ഇല്ല ഡിവിഷൻ ഉണ്ടല്ലോ അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഡിവിഷനാണ് ആണ് ആറ് ഹരിക്കണം ഉണ്ട് ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ ആറുണ്ട് അതെടുത്ത് എഴുതാം ആറ് ഇൻഡു പിന്നെ ഈ ആറ് ഹരിക്കണ ആറ് എന്തായിട്ട് മാറും ആറിന് കൊണ്ട് ഹരിച്ചാൽ ഒന്നല്ലേ വരിക അപ്പം അത് ഒന്നായിട്ട് മാറും പിന്നെ ഇവിടെ ഇൻറ്റു ആറ് ഉണ്ട് അതതുപോലെ തന്നെ എഴുതാം ഇൻറ്റു ആറ് അപ്പോൾ ആറ് ഇൻറ്റു ഒന്ന് ഇൻറ്റു ആറ് എന്ന് പറഞ്ഞാൽ എത്രയാണ് മുപ്പത്തി ആറാണ് ആൻസർ ഓപ്ഷൻ എ മുപ്പത്തി ആറ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ പതിനഞ്ച് ഇൻറ്റു ഒന്ന് ബേ അഞ്ച് പ്ലസ് പതിനാറ് ഇൻറ്റു ഒന്ന് ബേ നാല് മൈനസ് ഏഴ് അപ്പോൾ ഇതിനെ ഞാൻ ഇങ്ങോട്ട് എടുത്ത് എഴുതാം പതിനഞ്ച് ഇൻറ്റു ഒന്ന് ബേ അഞ്ച് പ്ലസ് പതിനാറ് ഇൻറ്റു ഒന്ന് ബേ നാല് മൈനസ് ഏഴ് ഈ ഒരു എക്സ്പ്രഷനിൽ മൂന്ന് ടേംസ് ഉണ്ട് ഒന്നാമത്തെ ടേം ഏതാണ് പതിനഞ്ച് ഇൻറ്റു ഒന്ന് ബേ അഞ്ച് അതിന് ഞാൻ ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുകയാണ് ഇനി രണ്ടാമത്തെ ടേമാണ് പതിനാറ് ഇൻറ്റു ഒന്നേ ബൈ നാല് അതിന് ഞാൻ ഇങ്ങനെ എഴുതി പിന്നെ മൂന്നാമത്തെ ടേം മൈനസ് ഏഴാണ് ഈ ഏഴ് എന്ന് പറയുന്ന ടേമാണ് അപ്പോൾ ഒന്നാമത്തെ ടേം പതിനഞ്ച് എൻ്റെ ഒന്നേ ബൈ അഞ്ച് രണ്ടാമത്തെ ടേം പതിനാറ് ഇൻഡു ഒന്നേ ബൈ നാല് മൂന്നാമത്തത് ഏഴാണ് ഈ ഫസ്റ്റ് ടേം നോക്കാം ഇവിടെ അംശത്തിൽ പതിനഞ്ച് ഉണ്ട് ചെയ്തതിൽ അഞ്ചുണ്ട് അപ്പോൾ അതിനെ നമുക്ക് കട്ട് ചെയ്ത് കളയാലോ ഈ പതിനഞ്ചിനും അഞ്ചിനും കൂടി നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ കട്ട് ചെയ്യാം പതിനഞ്ചിന് നമ്മൾ അഞ്ചിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് പ്രാവശ്യം കിട്ടും അഞ്ചിന് അഞ്ചിൽ കട്ട് ചെയ്താൽ ഒരു പ്രാവശ്യം കിട്ടും അപ്പോൾ ഈ ഒരു ടേം എന്തായിട്ട് മാറി ഇവിടെ ഇപ്പം ത്രീ ഇൻറ്റു വണ്ണേ ഉള്ളൂ മൂന്ന് ഇൻറ്റു ഒന്ന് മൂന്നാണ് ഈ ഒരു ടേം മൊത്തത്തിൽ മൂന്നായിട്ട് മാറി പ്ലസ് ഇനി രണ്ടാമത്തെ ഈ ഒരു ടേം നോക്കുക പതിനാറ് ഇൻറ്റു ഒന്ന് ബൈ നാല് ഇവിടെ അംശത്തിൽ പതിനാറുണ്ട് ക്ഷേതത്തിൽ നാലുണ്ട് അപ്പോൾ അതിനും കട്ട് ചെയ്യാലോ എത്ര കട്ട് ചെയ്യാം നാല് കട്ട് ചെയ്യാം പതിനാറ് നാല് കട്ട് ചെയ്യുമ്പം നാല് പ്രാവശ്യം നാല് നാല് കട്ട് ചെയ്യുമ്പം ഒരു പ്രാവശ്യം അപ്പോൾ ഇവിടെ നാല് ഇൻറ്റു ഒന്ന് വരും അതായത് നാല് എന്നായിട്ട് മാറും ഈ ടേം നാല് ഇനി ഇവിടെ മൂന്നാമത്തെ ടേം മൈനസ് ഏഴാണ് അതുപോലെ തന്നെ എടുത്ത് എഴുതാം മൈനസ് ഏഴ് ഇങ്ങനെയായിട്ട് മാറി ഇനി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി ഇവിടെ ഒരു പ്ലസ് ആണ് ഇവിടെ മൈനസ് ആണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഇക്വേഷനിൽ പ്ലസ്സും മൈനസും മാത്രമേ ഉള്ളെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന് അങ്ങോട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇവിടെ പ്ലസ് മൈനസും മാത്രമേ ഉള്ളൂ ഈ ഒരു എക്സ്പ്രഷനിൽ അങ്ങനെ ആകുമ്പം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ചെയ്യുക അപ്പോൾ ചെയ്ത് നോക്കൂ മൂന്നേ പ്ലസ് നാല് എത്രയാണ് ഏഴാണ് മൈനസ് ഇവിടെ ഉള്ള ഏഴ് വരും ഓക്കെ മൂന്നേ പ്ലസ് നാല് ഏഴാണ് മൈനസ് ഏഴ് അതാണ് എഴുതിയിരിക്കുന്നത് ഏഴ് മൈനസ് ഏഴ് എത്രയാണ് പൂജ്യം അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി പൂജ്യമായിരിക്കും ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇരുപത്തഞ്ച് പ്ലസ് മുപ്പത്തഞ്ച് ഹരിക്കണം ഏഴ് മൈനസ് രണ്ട് ഇൻറ്റു നാല് ഇവിടെ ബ്രാക്കറ്റിൽ എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഓർഡർ ഇല്ല ഡിവിഷൻ ഉണ്ടോ ഉണ്ടല്ലോ ഇവിടെ മുപ്പത്തഞ്ച് ഹരിക്കണം ഏഴ് ഈ ഹരണാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് എഴുതാം ഇരുപത്തി അഞ്ച് പ്ലസ് ഇവിടെ നോക്കൂ മുപ്പത്തി അഞ്ച് ഹരിക്കണം ഏഴ് എത്രയാണ് അഞ്ചാണ് അപ്പോൾ പ്ലസ് അഞ്ച് മൈനസ് രണ്ട് ഇൻറ്റു നാല് അപ്പോൾ ഹരണം ചെയ്ത് കഴിഞ്ഞു ഇനി ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ ഉണ്ട് ഇവിടെ രണ്ട് ഇൻറ്റു നാല് എന്ന് പറയുന്ന മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട് അപ്പോൾ നോക്കുക എങ്ങനെ എഴുതും ഇരുപത്തി അഞ്ച് പ്ലസ് അഞ്ച് മൈനസ് രണ്ട് ഇൻറ്റു നാല് എത്രയാണ് എട്ടാണ് മൈനസ് എട്ട് നീട്ടും അപ്പോൾ ഇരുപത്തഞ്ച് പ്ലസ് അഞ്ച് മൈനസ് എട്ട് നീട്ടി ഇവിടെ ഇപ്പോൾ അഡീഷനും സബ്ട്രാക്ഷനും മാത്രമേ ഉള്ളൂ അതായത് സങ്കലനും വ്യവകലനം മാത്രമേ ഉള്ളൂ അപ്പോൾ എന്ത് ചെയ്യാം നിന്ന് റൈറ്റിലേക്ക് കണ്ട് ചെയ്ത് കൊടുത്താൽ മതി ഇരുപത്തഞ്ച് പ്ലസ് അഞ്ച് എത്രയാണ് മുപ്പതാണ് മൈനസ് എട്ട് അപ്പോൾ എന്ത് കിട്ടും ഇരുപത്തി രണ്ട് എന്ന് ആൻസർ വരും ഓപ്ഷൻ സി ഇരുപത്തിരണ്ടാണ് കറക്റ്റ് ആൻസർ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ ലഘൂകരിക്കുക നാൽപ്പത് മൈനസ് പത്ത് പ്ലസ് ഇരുപത് ഹരിക്കണം നാല് ഇൻറ്റു പത്ത് ഇവിടെ ബ്രാക്കറ്റില്ല ഓർഡർ ഇല്ല ഡിവിഷൻ ഉണ്ടല്ലോ ഇരുപത് ഹരിക്കണം നാല് ഈ ക്രിയയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് എഴുതാം നാൽപ്പത് മൈനസ് പത്ത് പ്ലസ് ഇവിടെ നോക്കൂ ഇരുപത് ഹരിക്കണം നാല് ഇരുപതിന് നാല് കൊണ്ട് ഹരിച്ചാൽ അഞ്ച്ന്ന് കിട്ടും അപ്പോൾ ഇവിടെ പ്ലസ് അഞ്ച് പിന്നെ എന്താ വരുന്നത് ഇൻറ്റു പത്ത് എന്നുണ്ട് അപ്പോൾ അത് അതുപോലെ തന്നെ എഴുതാം ഇൻറ്റു പത്ത് ഇപ്പോൾ ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞല്ലോ ഇനിയിവിടെ ഗുണനുണ്ടോ ഇവിടെ ഒരു ഗുണനം കാണുന്നുണ്ട് അഞ്ച് ഇൻറ്റു പത്ത് അതാണ് ഇനി അടുത്ത് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് എഴുതാം നാൽപ്പത് മൈനസ് പത്ത് പ്ലസ് അഞ്ച് ഇൻറ്റു പത്ത് എത്രയാണ് അഞ്ച് ഇൻറ്റു പത്ത് അമ്പത് അപ്പോൾ പ്ലസ് അമ്പത് എന്ന് കിട്ടും ഓക്കെ ഇനി നാൽപ്പത് മൈനസ് പത്ത് പ്ലസ് അൻപത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ചെയ്ത് പോയാൽ മതി നാൽപ്പത് മൈനസ് പത്ത് മുപ്പതാണ് പ്ലസ് അമ്പത് എന്ന് വരും അല്ലേ മുപ്പത് പ്ലസ് അമ്പത് എൺപത് എന്ന് കിട്ടും അതായത് ഓപ്ഷൻ ഡി എൺപതാണ് കറക്റ്റ് ആൻസർ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ നാൽപ്പത്തി ഏഴ് ഇൻറ്റു പത്ത് ഹരിക്കണം അഞ്ച് മൈനസ് നാല് പ്ലസ് അഞ്ച് പ്ലസ് ആറ് ഇവിടെ ബ്രാക്കറ്റ് ഉണ്ടല്ലോ ഇവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ട് ഇവിടെ ഒരു ബ്രാക്കറ്റ് കാണാം അപ്പോൾ ആദ്യം ബ്രാക്കറ്റിനകത്തുള്ള ക്രിയയാണ് ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് മാറ്റി എഴുതാം നാൽപ്പത്തിയേഴ് ഇൻറ്റു ഇവിടെ പത്ത് ഹരിക്കണം അഞ്ച് എത്രയാണ് പത്തിന് അഞ്ച് കൊണ്ട് ഹരിച്ചാൽ രണ്ട് കിട്ടും അപ്പോൾ രണ്ട് മൈനസ് ഇവിടെ നാല് പ്ലസ് അഞ്ച് എത്രയാണ് ഒമ്പത് പ്ലസ് സിക്സ് എന്ന് എഴുതാം ഓക്കെ നാൽപ്പത്തി ഏഴ് അതുപോലെ തന്നെ എഴുതി പത്ത് ഹരിക്കണം അഞ്ച് എന്ന് പറഞ്ഞാൽ രണ്ടാണ് മൈനസ് അതുപോലെ എഴുതി നാല് പ്ലസ് അഞ്ച് ഒമ്പത് പ്ലസ് സിക്സ് അതുപോലെ തന്നെ എഴുതി അപ്പം ഇങ്ങനെ കിട്ടിയല്ലോ ഇനി ഡിവിഷൻ കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം മൾട്ടിപ്ലിക്കേഷൻ ഗുണനം ചെയ്യണം ഇവിടെ ഒരു ഗുണനം കാണണ്ടല്ലോ നാൽപ്പത്തേഴ് ഇൻറ്റു രണ്ട് ഇനി അടുത്ത ഇതാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇങ്ങനെ എഴുതും നാൽപ്പത്തേഴ് ഇൻറ്റു രണ്ട് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റിനാലാണ് നാൽപ്പത്തേഴിൻ്റെ ഇരട്ടി എടുത്താൽ മതി തൊണ്ണൂറ്റിനാല് മൈനസ് ഒമ്പത് പ്ലസ് ആറ് എന്ന് കിട്ടും ഇനി ഇവിടെ നോക്കുമ്പം ആകെ സങ്കലനം വ്യവകലനം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നിന്ന് റൈറ്റിലേക്ക് ചെയ്തു കൊടുക്കാം തൊണ്ണൂറ്റി നാല് മൈനസ് ഒമ്പത് എത്രയാണ് എൺപത്തി അഞ്ച് പ്ലസ് ആറ് എൺപത്തി അഞ്ച് പ്ലസ് ആറ് തൊണ്ണൂറ്റി ഒന്ന് കിട്ടും അതായത് ഓപ്ഷൻ ഡി തൊണ്ണൂറ്റിയൊന്നാണ് കറക്റ്റ് ആൻസർ ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ ഏഴ് ഇൻറ്റു മൂന്ന് മൈനസ് ബ്രാക്കറ്റിൽ ബ്രാക്കറ്റിൽ വീണ്ടും ഏഴ് പ്ലസ് രണ്ട് ഇൻറ്റു മൂന്ന് ഹരിക്കണം മൂന്ന് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ഇവിടെ നോക്കുക ഒരു വലിയ ബ്രാക്കറ്റിൻ്റെ അകത്ത് വീണ്ടും ചെറിയ ക്രിയകൾ വരുന്നുണ്ട് ഈ വലിയ ബ്രാക്കറ്റിൻ്റെ അകത്താണ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഏഴ് പ്ലസ് രണ്ട് ഇൻഡ് മൂന്ന് അതായത് ഈ വലിയ ബ്രാക്കറ്റിൻ്റെ അകത്തും എന്തൊക്കെ വന്നു ഒരു ബ്രാക്കറ്റ് ഉണ്ട് പ്ലസ് ഉണ്ട് ഇൻഡും ഉണ്ട് അപ്പോൾ ഇതിൽ ഏതാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് കൺഫ്യൂഷൻ വരും അല്ലേ അപ്പോൾ എന്ത് ചെയ്യുക ഈ വലിയ ബ്രാക്കറ്റിൻ്റെ അകത്തും നമ്മൾ ബോർഡ് മാസ്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം ഓക്കെ വലിയ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലും ബോർഡ് മാസ് റൂൾ അനുസരിച്ചിട്ടാണ് ക്രിയകൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഇവിടെ ഏഴേ ഇൻറ്റു മൂന്ന് മൈനസ് വലിയൊരു ബ്രാക്കറ്റ് ഉണ്ട് ഹരിക്കണം മൂന്നുണ്ട് ഇതിൽ ഏതാണ് ആദ്യം ചെയ്യേണ്ടത് ബ്രാക്കറ്റാണല്ലോ ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് എഴുതാം ഏഴ് ഇൻറ്റു മൂന്ന് അതുപോലെ തന്നെ എഴുതി കൊടുക്കാം ഏഴ് ഇൻറ്റു മൂന്ന് പിന്നെ ഇവിടെ ഒരു മൈനസ് ഉണ്ട് അത് അതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം മൈനസ് ഇനി ബ്രാക്കറ്റിൻ്റെ അകത്ത് ബ്രാക്കറ്റിൻ്റെ അകത്ത് നോക്കുന്ന സമയത്ത് ഇവിടെ ഉള്ളിലൊരു ബ്രാക്കറ്റ് ഉണ്ട് ഈ ഒരു ബ്രാക്കറ്റിനകത്തും നമ്മൾ ബോഡ് മാസ് റൂൾ അപ്ലൈ ചെയ്യണം അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഈയൊരു ബ്രാക്കറ്റല്ലേ ബോഡ് മാസ് റൂൾ അനുസരിച്ചിട്ട് ബ്രാക്കറ്റാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ ആദ്യം നമുക്ക് ഈ ബ്രാക്കറ്റ് ചെയ്യാം ഇതിൻ്റെ അകത്ത് ഏഴ് പ്ലസ് രണ്ട് എന്ന് പറയുന്ന ഉള്ളത് ഏഴ് പ്ലസ് രണ്ട് ഒമ്പതാന്ന് നമുക്കറിയാം അപ്പോൾ ഒമ്പത് കിട്ടി ഇനിയിവിടെ ഇൻഡു മൂന്ന് എന്നുണ്ട് അത് അതുപോലെ തന്നെ എഴുതി ഇൻഡു മൂന്ന് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു ഇനി ഹരിക്കണം മൂന്ന് അതതുപോലെ തന്നെ എഴുതി കൊടുത്തു ഓക്കെ ഇനി ഇവിടെ നോക്കുക ഏഴേ ഗുണിക്കണം മൂന്ന് മൈനസ് ബ്രാക്കറ്റിൻ്റെ അകത്ത് ഒമ്പത് ഇൻറ്റു മൂന്നുണ്ട് ഹരിക്കണം മൂന്ന് ഇതിൽ ഏത് ഓപ്പറേഷൻ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ ബ്രാക്കറ്റുള്ള സ്ഥിതിക്ക് ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള ഓപ്പറേഷനാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ എഴുതാം ഏഴ് എൻറ്റു മൂന്ന് അതുപോലെ തന്നെ എഴുതി മൈനസ് ഈ ഒമ്പത് ഇൻറ്റു മൂന്ന് ഇരുപത്തിയേഴാണ് അപ്പോൾ ഇരുപത്തിയേഴ് പിന്നെ ഇവിടെ അരിക്കണം മൂന്നുണ്ട് അതുപോലെ തന്നെ എഴുതി കൊടുത്തു അരിക്കണം മൂന്ന് ഇങ്ങനെയായോ ഇനി ഇവിടെ ബ്രാക്കറ്റ് കഴിഞ്ഞാൽ നമ്മൾ എന്താ നോക്കേണ്ടത് ഓർഡർ ഉണ്ടോ ഓർഡർ ഒന്നുമില്ല ഡിവിഷൻ ഉണ്ടോ നോക്കാം ഇവിടെ ഡിവിഷൻ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇനി ഡിവിഷനാണ് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെ വരും ഏഴ് ഇൻറ്റു മൂന്ന് മൈനസ് ഈയൊരു മൈനസാണ് ഞാൻ അതുപോലെ തന്നെ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇനി ഇരുപത്തേഴ് അരിക്കണം മൂന്ന് ഇരുപത്തേഴ് മൂന്ന് കൊണ്ട് അരിച്ചാൽ ഒമ്പത് എന്ന് കിട്ടും ഓക്കെ ഇനി ഡിവിഷൻ കഴിഞ്ഞു ഇനി ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടല്ലോ ഏഴ് ഇൻറ്റു മൂന്ന് ഗുണിക്കുക ഇവിടെ ഏഴ് ഇൻറ്റു മൂന്ന് എത്ര വരും ഇരുപത്തി ഒന്ന് മൈനസ് ഒമ്പത് എന്ന് വരും ഇരുപത്തൊന്ന് ഒമ്പത് കുറച്ച് എത്ര കിട്ടുക പന്ത്രണ്ട് എന്ന് കിട്ടും ഓക്കെ അപ്പോൾ ഓപ്ഷൻ സി പന്ത്രണ്ടാണ് കറക്റ്റ് ആൻസർ ഇരുപത്തൊന്ന് മൈനസ് ഒമ്പത് പന്ത്രണ്ട് ഓപ്ഷൻ സി പന്ത്രണ്ടാണ് കറക്റ്റ് ആൻസർ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് മുപ്പത്തി ആറ് പ്ലസ് നാൽപ്പത്തിരണ്ട് മൈനസ് ഇരുപത്തൊന്ന് പ്ലസ് ബ്രാക്കറ്റിനകത്ത് ഇരുപത്തൊന്ന് ഹരിക്കണം മൂന്ന് പ്ലസ് മൂന്ന് അപ്പോൾ ഇവിടെ ബ്രാക്കറ്റ് ഉണ്ടല്ലോ ഇവിടെ ഒരു ബ്രാക്കറ്റ് കാണാം ആദ്യം നമ്മൾ ഈ ബ്രാക്കറ്റാണ് ചെയ്യേണ്ടത് അപ്പോൾ എങ്ങനെ എഴുതാം മുപ്പത്തി ആറ് പ്ലസ് നാൽപ്പത്തി രണ്ട് മൈനസ് ഇരുപത്തിയൊന്ന് ഇതുവരെയുള്ള ഭാഗങ്ങൾ അതുപോലെ തന്നെ എഴുതി ഇനി ഇവിടെ ഒരു പ്ലസ് ഉണ്ട് ആ പ്ലസ് ഇട്ട് കൊടുക്കാം ഇനി ബ്രാക്കറ്റിനകത്ത് ഇവിടെ ഇരുപത്തൊന്ന് ഹരിക്കണം മൂന്ന് പ്ലസ് മൂന്ന് ഈ ബ്രാക്കറ്റിനകത്ത് തന്നെ ഒരു അരണും വരുന്നുണ്ട് പ്ലസും വരുന്നുണ്ട് അങ്ങനെ രണ്ട് ക്രിയകൾ വരികയാണെങ്കിൽ ഈ ബ്രാക്കറ്റിനകത്തും നമ്മൾ ബോഡ് മാസ് റൂള് അപ്ലൈ ചെയ്യണം ബോഡ് മാസ് റൂള് പ്രകാരം പ്ലസ്സിനേക്കാട്ട് മുന്നേ ചെയ്യേണ്ടത് ഏതാണ് ഹരണാണ് അല്ലേ പ്ലസ്സിനേകാട്ട് മുന്നേ ഹരണം ചെയ്യണം അതുകൊണ്ട് ആദ്യം നമുക്ക് ഇരുപത്തൊന്ന് ഹരിക്കണം മൂന്ന് ചെയ്യാം അപ്പോൾ എന്ത് കിട്ടും ഇരുപത്തൊന്ന് ഹരിക്കണം മൂന്ന് ഏഴാണ് പിന്നെ ഇവിടെ പ്ലസ് ഉണ്ട് അത് അതുപോലെ തന്നെ എഴുതാണ് പ്ലസ് മൂന്ന് അപ്പം ഇങ്ങനെ കിട്ടിയല്ലോ ഇനി ഇവിടെ നോക്കാം ഇവിടെ ഒരു ബ്രാക്കറ്റ് കാണുന്നുണ്ട് അപ്പോൾ ആദ്യം ബ്രാക്കറ്റിന് ചെയ്യണം മുപ്പത്തി ആറ് പ്ലസ് നാൽപ്പത്തി മൈനസ് ഇരുപത്തി ഒന്ന് പ്ലസ് ഇവിടെ ബ്രാക്കറ്റിൽ ഏഴ് പ്ലസ് മൂന്നാണ് എത്ര കിട്ടും പത്തെന്ന് വരും ഇനി ഇവിടെ ആകെ സങ്കലനം വ്യവകലനം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നിന്ന് റൈറ്റിലേക്ക് ചെയ്ത് കൊടുക്കാം മുപ്പത്താറ് പ്ലസ് നാൽപ്പത്തി എത്രയാണ് എഴുപത്തി എട്ട് മൈനസ് ഇരുപത്തൊന്ന് പ്ലസ് പത്ത് എഴുപത്തെട്ട് മൈനസ് ഇരുപത്തൊന്ന് എത്രയാണ് അൻപത്തിയേഴ് പ്ലസ് പത്ത് അൻപത്തി ഏഴ് പ്ലസ് പത്ത് എന്ന് പറഞ്ഞാൽ അറുപത്തിയേഴാണ് അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ അറുപത്തിയേഴ് ഓക്കേ മനസ്സിലായല്ലോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ ഇരുപതേ ഹരിക്കണം ബ്രാക്കറ്റിനകത്ത് മുപ്പത് പ്ലസ് ബ്രാക്കറ്റിനകത്ത് ഏഴ് ഇൻറ്റു ഇരുപതേ മൈനസ് രണ്ട് മൈനസ് അറുപത്തൊമ്പത് ഇൻറ്റു രണ്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു എത്രയെന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ഇവിടെ നോക്കുക ഇരുപതേ ഹരിക്കണം ബ്രാക്കറ്റിനകത്താണ് ഈ ഒരു സംഭവം മൊത്തം വരുന്നത് ആദ്യം നമുക്കറിയാം ബ്രാക്കറ്റാണ് ചെയ്യേണ്ടത് അപ്പോൾ എന്തു ചെയ്യുക ഈ ബ്രാക്കറ്റ് ആദ്യം സോൾവ് ചെയ്യാം ഇരുപതേ ഹരിക്കണം ്രാക്കറ്റ് ഇട്ടുകൊടുത്തു ഇനി ഇവിടെ നോക്കൂ മുപ്പത് പ്ലസ് പിന്നെ ഒരു ബ്രാക്കറ്റ് വരുന്നുണ്ട് ഏഴ് ഇൻറ്റു ഇരുപത് മൈനസ് രണ്ട് മൈനസ് അറുപത്തൊമ്പത് ഇൻറ്റു രണ്ട് ഇവിടെ കുറേ ചിഹ്നങ്ങൾ വരുന്നുണ്ട് പ്ലസ് ഉണ്ട് ബ്രാക്കറ്റ് ഇൻറ്റു മൈനസ് അങ്ങനെയുള്ള ചിഹ്നങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം ഈ ബ്രാക്കറ്റിനകത്ത് നമ്മൾ ബോഡ് മാസ് റൂൾ അപ്ലൈ ചെയ്യണം ബോഡ് മാസ് റൂൾ അനുസരിച്ച് ബ്രാക്കറ്റാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് ബോഡ് മാസ് റൂൾ അപ്ലൈ ചെയ്യുമ്പം ആദ്യം ചെയ്യേണ്ടത് ഈയൊരു ബ്രാക്കറ്റായിരിക്കും ഓക്കെ ഈ ഒരു ബ്രാക്കറ്റിനകത്ത് വലിയ ബ്രാക്കറ്റിനകത്ത് നമ്മൾ ബോഡ് മാസ് റൂൾ അപ്ലൈ ചെയ്യുമ്പം ആദ്യം ചെയ്യേണ്ടത് ബ്രാക്കറ്റാണ് അപ്പോൾ ഈ ഒരു ഓപ്പറേഷൻ ആദ്യം ചെയ്യണം അപ്പം ബാക്കിയുള്ളതൊക്കെ നമുക്ക് എഴുതാം മുപ്പത് പ്ലസ് അതായത് ഈ ഒരു മുപ്പത് അതുപോലെ തന്നെ എഴുതി കൊടുത്തു ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്രാക്കറ്റ് എടുത്തു ഏഴ് ഇൻറ്റു ഇരുപത് എന്നുണ്ട് മൈനസ് രണ്ട് എന്നുണ്ട് ഈ ഒരു ബ്രാക്കറ്റ് നോക്കുമ്പം ഇതിൻ്റെ ഉള്ളിൽ തന്നെ രണ്ട് ക്രിയകൾ വന്നു ഇൻറ്റു ഉണ്ട് മൈനസും ഉണ്ട് ഏതാണ് ആദ്യം ചെയ്യുക ഇൻറ്റു അല്ലേ ആദ്യം ചെയ്യുക അപ്പോൾ ഏഴ് ഇൻറ്റു ഇരുപതാണ് ആദ്യം ചെയ്യേണ്ടത് അത് എത്ര കിട്ടും നൂറ്റി നാൽപ്പത് എന്ന് കിട്ടും മൈനസ് രണ്ട് ഈ മൈനസ് രണ്ട് അതുപോലെ തന്നെ എഴുതി ഇനി ബാക്കിയുള്ളത് മൈനസ് അറുപത്തി ഒമ്പത് ഇൻറ്റു രണ്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു ഓക്കെ അപ്പോൾ നോക്കുക ഇരുപത് ഹരിക്കണം ബ്രാക്കറ്റിനകത്ത് മുപ്പത് ആ മുപ്പത് അതുപോലെ തന്നെ എഴുതി പ്ലസ് ഇവിടെ ഈ ഒരു ബ്രാക്കറ്റിനകത്ത് നോക്കുമ്പം ഇവിടെ ഒരു ഇൻഡു ആണ് ഇവിടെ ഒരു മൈനസ് ആണ് ഏതാദ്യം ചെയ്യും ഇൻഡു ആണ് ആദ്യം ചെയ്യേണ്ടത് അതുകൊണ്ട് ഏഴ് ഇൻഡു ഇരുപത് നൂറ്റി നാൽപ്പത് എന്ന് എഴുതി വെച്ചു മൈനസ് രണ്ട് അതുപോലെ തന്നെ എഴുതി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു ഇനി ഇവിടെ മൈനസ് അറുപത്തൊമ്പത് ഇൻഡു രണ്ടുണ്ട് അതുപോലെ തന്നെ എഴുതി ഓക്കെ ഇവിടെ വീണ്ടും ഈ ബ്രാക്കറ്റ് ഇവിടെ തന്നെ ഇരിക്കുകയാണ് അപ്പം ഈ ഒരു ബ്രാക്കറ്റ് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് അതുകൊണ്ട് ഇരുപതേ ഹരിക്കണം എന്ന് എഴുതുക ബ്രാക്കറ്റ് ഇങ്ങനെ തന്നെ എഴുതുക ഇനി നോക്കൂ വീണ്ടും ഇവിടെ നോക്കുമ്പം മുപ്പതേ പ്ലസ് ബ്രാക്കറ്റിനകത്ത് നൂറ്റി നാൽപ്പതേ മൈനസ് രണ്ട് ഉണ്ട് മൈനസ് അറുപത്തൊമ്പത് എൻ്റെ രണ്ട് ഉണ്ട് ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് ഈ ബ്രാക്കറ്റാണ് ഇതിനടുത്ത് ചെയ്യേണ്ടത് മുപ്പതേ പ്ലസ് നൂറ്റി നാൽപ്പതേ മൈനസ് രണ്ട് എത്രയാണ് നൂറ്റി മുപ്പത്തി എട്ടാണ് ഓക്കെ മൈനസ് അറുപത്തി ഒമ്പത് ഇൻറ്റു രണ്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു ഇനിയും നമ്മൾക്ക് ഇവിടെ ബ്രാക്കറ്റ് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് ഈ ബ്രാക്കറ്റ് ബ്രാക്കറ്റിനകത്ത് നോക്കുമ്പം മുപ്പത് പ്ലസ് നൂറ്റി മുപ്പത്തെട്ട് മൈനസ് അറുപത്തൊമ്പത് ഇൻറ്റു രണ്ട് പ്ലസ് ഉണ്ട് മൈനസ് ഇൻറ്റു ഏതാണ് ആദ്യം ചെയ്യുക ഇൻഡു ആണ് ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് എഴുതാം ഇരുപതേ ഹരിക്കണം ബ്രാക്കറ്റിനകത്ത് മുപ്പത് അതുപോലെ തന്നെ എഴുതി പ്ലസ് നൂറ്റി മുപ്പത്തെട്ട് അതുപോലെ തന്നെ എഴുതി മൈനസ് അറുപത്തൊൻപത് ഇൻറ്റു എത്രയാണ് നൂറ്റി മുപ്പത്തി എട്ടാണ് ഓക്കെ ഇപ്പം ഇങ്ങനെയായി ഇനി ഇവിടെ ബ്രാക്കറ്റ് നോക്കാം ഇവിടെ പ്ലസ് ഉണ്ട് ഇവിടെ മൈനസ് ഉണ്ട് നമ്മൾ പറഞ്ഞു നമ്മുടെ ഈ ഒരു ഇക്വേഷനിൽ പ്ലസും മൈനസും മാത്രമേ ഉള്ളെങ്കിൽ എന്ത് ചെയ്താൽ മതി ഇവിടെ ഇങ്ങോട്ടാണ് ചെയ്താൽ മതി ഇവിടെ നോക്കൂ നൂറ്റി മുപ്പത്തെട്ട് മൈനസ് നൂറ്റി മുപ്പത്തെട്ട് പേരുണ്ട് അപ്പോൾ ഈ ഒരു ടേം പൂജയായി പോയിക്കോളോ അതിനുകൊണ്ട് ഇരുപതേ ഹരിക്കണം ബ്രാക്കറ്റിനകത്ത് മുപ്പത് നൂറ്റി മുപ്പത്തെട്ടേ മൈനസ് നൂറ്റി മുപ്പത്തെട്ട് പൂജ്യമാണ് അതുകൊണ്ട് ആ ടേം ഉണ്ടാവില്ല ബാക്കി നമുക്ക് ഈ സംഭവമേ ഉള്ളൂ ഓക്കെ മുപ്പത് മാത്രമേ ഉണ്ടാവുള്ളൂ നൂറ്റി മുപ്പത്തെട്ട് മൈനസ് നൂറ്റി മുപ്പത്തെട്ട് പൂജ്യമായി പോയി ഇനിയിപ്പോൾ ഇവിടെ ഇരുപതേ ഹരിക്കണം മുപ്പതാണ് ബാക്കി നിൽക്കുന്നത് ഇരുപതേ ഹരിക്കണം മുപ്പത് ഇരുപത് എഴുപത് മുപ്പത് എന്ന് എഴുതാലോ ഇതിനെ ഓക്കെ ഇരുപതേ ഹരിക്കണം മുപ്പത് പറഞ്ഞാൽ ഇരുപത് എഴുപത് മുപ്പതാണ് ഇനി ഇതിനെ നമുക്ക് പൂജ്യം പൂജ്യം കട്ട് ചെയ്ത് കളയാലോ ഇവിടുത്തെ പൂജ്യം ഇവിടുത്തെ പൂജ്യം കട്ട് ചെയ്ത് കളയുക അപ്പോൾ എന്ത് വരും രണ്ട് ബൈ മൂന്നെന്ന് ആൻസർ വരും ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ബ്രാക്കറ്റിൻ്റെ അകത്ത് വരുമ്പം ഓരോ ബ്രാക്കറ്റിൻ്റെ അകത്ത് ബോൾമാസ് മാസ് റൂള് അപ്ലൈ ചെയ്തിട്ട് ഏതാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുക എന്നിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് ചെയ്യുമ്പം ഇതിൻ്റെ അകത്ത് ബോഡ് മാസ്റ്റ് റൂൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ പ്ലസ് ആണോ അല്ലെങ്കിൽ മൈനസ് ആണോ ഏതാണോ ആദ്യം ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുക എന്നിട്ട് കറക്റ്റ് ആയിട്ട് ചെയ്താൽ മതി ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ് നോക്കൂ ബ്രാക്കറ്റിനകത്ത് ഒന്ന് ഇൻറ്റു പത്തേ രസ്റ്റ് മൂന്നേ ഹരിക്കണം ആയിരം അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ബ്രാക്കറ്റ് കാണാം ബ്രാക്കറ്റിനകത്ത് ഒരു ഗുണന ചിഹ്നമുണ്ട് പത്തേ രസ്റ്റ് മൂന്ന് എന്ന് പറഞ്ഞാൽ അതൊരു ഓർഡർ ആണ് പിന്നെ ഹരിക്കണം ആയിരുന്നുണ്ട്താ ചെയ്യേണ്ടത് ബ്രാക്കറ്റ് ഉള്ളത് കൊണ്ട് ബ്രാക്കറ്റാണ് ആദ്യം കാണിച്ചത് ഇനി ബ്രാക്കറ്റിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗുണന ചിഹ്നം കാണാം പിന്നെ പത്തേ രേശു എന്ന് പറയുന്നത് ഓർഡർ ആണ് അപ്പോൾ ഗുണനാണോ ഓർഡർ ആണോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബോഡ് മാസ് നോക്കൂ ഓർഡർ ആണ് ആദ്യം വരുന്നത് അപ്പോൾ പത്തേ രേശു മൂന്നിന് നമ്മൾ ഓർഡർ എഴുതണം ഓക്കെ ഓർഡർ ചെയ്യാം പത്തേദേശ് മൂന്ന് പറയുന്ന ഓർഡർ ആണ് ഓപ്പറേഷൻ ആണ് ഇപ്പം എങ്ങനെ എഴുതും ബ്രാക്കറ്റിനകത്ത് ഒന്ന് ഇൻറ്റു പത്തേകദേശം മൂന്ന് പറഞ്ഞെന്താ പത്തേകദേശം മൂന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്തിന് മൂന്ന് പ്രാവശ്യം കുണിക്കുക എന്നാണ് അർത്ഥം അപ്പോൾ പത്തിന് മൂന്ന് പ്രാവശ്യം ഗുണിക്കുമ്പോൾ നമുക്ക് ആയിരം എന്ന് കിട്ടും ഇവിടെ ആയിരം എന്ന് എഴുതി കൊടുക്കുക ഓക്കെ ഇങ്ങനെ വരുന്ന ഓപ്പറേഷനെയാണ് നമ്മൾ ഓർഡർ എന്ന് പറയുന്നത് പത്തേദേശിച്ചു മൂന്ന് അല്ലെങ്കിൽ രണ്ടേകദേശിച്ചു നാല് ഇങ്ങനെയൊക്കെ വരുന്നതാണ് ഓർഡർ അതുപോലെ റൂട്ട് വരുന്നതും ഓർഡറിലാണ് വരുന്നത് അപ്പം പത്തരസ്റ്റ് മൂന്ന് നമ്മൾ സോൾവ് ചെയ്തു ആയിരം എന്ന് കിട്ടി ഇനി ഹരിക്കണം ആയിരം ഇനി ഇവിടെ നോക്കൂ ഇവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ട് അപ്പോൾ ആദ്യം ബ്രാക്കറ്റിനകത്തുള്ള ചെയ്യുക ഒന്നേൻറ്റു ആയിരം എത്രയാണ് ആയിരമാണ് ഹരിക്കണം ആയിരം ആയിരത്തിനായിരം കൊണ്ട് ഹരിച്ചാൽ ഒന്ന് കിട്ടും അപ്പം ആൻസർ ഓപ്ഷൻ ഡി ഒന്നായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ പതിനാല് പ്ലസ് നാല് ഹരിക്കണ രണ്ട് പ്ലസ് മൂന്ന് ഇൻറ്റു മൂന്ന് പ്ലസ് അഞ്ച് അപ്പോൾ ഇവിടെ ബ്രാക്കറ്റ് ഉണ്ടോ ഇല്ല ഓർഡറും ഇല്ല ഇവിടെ ഒരു ഡിവിഷൻ കാണുന്നുണ്ട് നാല് ഹരിക്കണം രണ്ട് ഇതാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് എഴുതാം പതിനാല് പ്ലസ് ഈ നാല് ഹരിക്കണം രണ്ട് എന്തായിട്ട് മാറും രണ്ടായിട്ട് മാറും രണ്ട് പ്ലസ് ബാക്കി മൂന്ന് ഇൻറ്റു മൂന്ന് പ്ലസ് അഞ്ച് അതേപോലെ തന്നെ എഴുതി മൂന്ന് ഇൻറ്റു മൂന്ന് പ്ലസ് അഞ്ച് ഇത് നോക്കൂ ഇവിടെ പതിനാല് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് എൻറ്റു മൂന്ന് പ്ലസ് അഞ്ച് ഏതാദ്യം ചെയ്യേണ്ടത് ഗുണനല്ലേ അപ്പോൾ മൂന്ന് എൻറ്റു മൂന്ന് ചെയ്യണം പതിനാല് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് എൻറ്റു മൂന്ന് ഒമ്പതാണ് അത് എഴുതുക ഒമ്പത് പ്ലസ് അഞ്ച് ഇനിയിവിടെ എല്ലാം പ്ലസ് ആണല്ലോ എല്ലാം കൂടി ആഡ് ചെയ്താൽ മതി പതിനാല് പ്ലസ് രണ്ട് പതിനാറ് പതിനാറ് പ്ലസ് ഒമ്പത് എത്രയാണ് ഇരുപത്തഞ്ച് പ്ലസ് അഞ്ച് മുപ്പത് അപ്പോൾ ആൻസറ് മുപ്പത് എന്ന് കിട്ടും ഓക്കെ അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി മുപ്പതാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മൂന്ന് ഇൻറ്റു മൂന്ന് മൈനസ് മൂന്ന് ഹരിക്കണം മൂന്ന് ഇൻറ്റു മൂന്ന് ഹരിക്കണം മൂന്ന് മൈനസ് മൂന്ന് ഇതെങ്ങനെ ചെയ്യുക ഇവിടെ ബ്രാക്കറ്റ് ഇല്ല ഓർഡർ ഇല്ല ഡിവിഷൻ ഉണ്ടോ ഇവിടെ ഡിവിഷൻ കാണുന്നുണ്ട് ഇവിടെ ഒരു ഡിവിഷൻ ഉണ്ട് ഇവിടെ ഒരു ഡിവിഷൻ ഉണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഡിവിഷൻ ചെയ്യാം ഇവിടെ മൂന്ന് ഇൻറ്റു മൂന്ന് മൈനസ് മൂന്ന് അരിക്കണം മൂന്ന് ഇൻഡു മൂന്ന് ഹരിക്കണം മൂന്ന് മൈനസ് മൂന്നാണ് അതിനെ മാറ്റി എഴുതാം മൂന്ന് ഇൻറ്റു മൂന്ന് ഇത് ഇതുപോലെ തന്നെ എഴുതി ഇനി ഇവിടെ ഒരു മൈനസ് ഉണ്ട് ആ ചിഹ്നം നമുക്ക് മൈനസ് ആയിട്ട് തന്നെ എഴുതാം ഇനി ഇവിടെ നോക്കൂ മൂന്ന് ഹരിക്കണം മൂന്ന് എത്രയാണ് മൂന്നിന് മൂന്നുകൊണ്ട് അരിച്ചാൽ ഒന്ന് കിട്ടും ഇനി ഇവിടെ ഇൻഡു അതതുപോലെ തന്നെ എഴുതാം ഇൻഡു ഇവിടെ മൂന്നേ ഹരിക്കണം മൂന്ന് ഇതെങ്ങനെ ചെയ്യും ഈ മൂന്നേ ഹരിക്കണം മൂന്ന് പറഞ്ഞാൽ വീണ്ടും ഒന്ന് നീട്ടി പിന്നെ ഇവിടെ ബാക്കി മൈനസ് ഉണ്ട് അപ്പോൾ മൈനസ് കൊടുത്തു അപ്പോൾ ശ്രദ്ധിക്കുക അതിവിടെ മൂന്ന് ഇൻറ്റു മൂന്ന് അതുപോലെ തന്നെ എഴുതി മൈനസ് മൈനസ് മൂന്നേ ഹരിക്കണം മൂന്ന് ഒന്ന് വന്നു ഇവിടെ ഗുണിക്കണാണ് ഗുണിക്കണം മൂന്നേ ഹരിക്കണം മൂന്ന് എത്രയാണ് ഒന്ന് എഴുതി മൈനസ് മൂന്ന് ആ മൈനസ് മൂന്ന് അതുപോലെ തന്നെ എഴുതി ഇനി ഈ ഒരു ടെം നോക്കുക മൂന്ന് എൻറ്റു മൂന്ന് മൈനസ് ഒന്ന് എൻറ്റു ഒന്ന് മൈനസ് മൂന്ന് ഇവിടെ ഡിവിഷനൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു ഇനി മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ അതായത് ഗുണനുണ്ടോ ഉണ്ട് മൂന്ന് എൻറ്റു മൂന്ന് ഉണ്ട് ഇവിടെ ഒന്ന് എൻറ്റു ഒന്നും ഉണ്ട് അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഗുണനാണ് ഇവിടെ മൂന്ന് എൻറ്റു മൂന്ന് എത്ര കിട്ടും ഒമ്പത് എന്ന് കിട്ടും പിന്നെ ഇവിടെ ഒരു മൈനസ് ഉണ്ട് അതുപോലെ തന്നെ എഴുതി കൊടുക്കുക പിന്നെ ഒന്ന് എൻറ്റു ഒന്ന് എത്രയാണ് ഒന്നാണ് പിന്നെ ഇവിടെ മൈനസ് മൂന്ന് ഉണ്ട് അതതുപോലെ മൈനസ് മൂന്ന് എഴുതാം ഇനി ഇവിടെ ഒമ്പത് മൈനസ് ഒന്ന് എത്രയാണ് എട്ട് മൈനസ് മൂന്ന് ഓക്കെ ഒമ്പത് മൈനസ് ഒന്ന് എട്ടാണ് മൈനസ് മൂന്ന് അതുപോലെ തന്നെ എഴുതി എട്ട് മൈനസ് മൂന്ന് എത്രയാണ് അഞ്ചാണ് അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി അഞ്ചായിരിക്കും മനസ്സിലായല്ലോ അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ബോർഡ് മാസ് റൂള് എല്ലാവർക്കും മനസ്സിലായല്ലോ ഇനി ഇതിൻ്റെ പി എസ് സി ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് എൻ്റെ കയ്യിലുണ്ട് അത് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അതിൽ കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുന്നു കരുതുന്നു Thank you friends.